സ്ഥലം കോട്ടയം മെഡിക്കൽ കോളേജ് ആശുപത്രിയുടെ മുൻവശം. പാതയോരത്ത് തട്ടുകട കച്ചവടം തകൃതിയായി നടക്കുന്നു. വൃത്തി തീരെയില്ലാത്ത ചുറ്റുപാടിൽ പ്രവർത്തിക്കുന്ന ഈ തട്ടുകടകളെയാണ് ആശുപത്രിയിലെത്തുന്ന സാധാരണക്കാരിൽ ഭൂരിപക്ഷവും ഭക്ഷണത്തിനായി ആശ്രയിക്കുന്നത്. ഈ തട്ടുകടകളിൽ മായം കലർത്തിയാണ് ഭക്ഷണം ഉണ്ടാക്കുന്നതെന്ന രഹസ്യ വിവരത്തെ തുടർന്നാണ് ഞങ്ങൾ എത്തിയത്. പഴംപൊരി ഉണ്ടാക്കാനുള്ള തയ്യാറെടുപ്പിലാണ് ഒരു കടക്കാരൻ. കുക്കറി ഷോയ്ക്കായി പാചകക്കുറിപ്പ് വേണമെന്ന ആവശ്യവുമായി ഞങ്ങൾ ഇയാളെ സമീപിച്ചു. പഴംപൊരിയുടെ കൂട്ടിനെ കുറിച്ച് കടക്കാരൻ ബാജാലനായി. ഇതിനകത്ത് ഇപ്പൊ വെള്ളം, പഞ്ചസാര, മൈദ, അരിപ്പൊടി, പിന്നെ കലർ വാങ്ങിച്ച് കലർ മഞ്ഞ കലർ ചേർക്കാം. കലർ കിട്ടാനായിട്ടാ. പഴംപൊരിയുടെ മോഹിപ്പിക്കുന്ന നിറം തേടി തൊട്ടടുത്തുള്ള കടയിലെത്തി. 5 രൂപ കൊടുത്താൽ ലെമൺ യെല്ലോ എന്ന പേരിൽ കളർ കിട്ടും. ടാട്രാസിൻ എന്ന രാസവസ്തുവാണ് മുഖ്യ ഘടകം. തുണികൾക്കും മറ്റും നിറം കൊടുക്കാൻ ഉപയോഗിക്കുന്ന ഡൈ വിഭാഗത്തിൽപ്പെടുന്ന രാസവസ്തുവാണിത്. മനുഷ്യ ശരീരത്തിന് ഏറ്റവും ദോഷകരമാണെന്ന് തിരിച്ചറിഞ്ഞതിനെ തുടർന്ന് യൂറോപ്യൻ രാജ്യങ്ങൾ ടാട്രാസിൻ നിരോധിച്ചിരിക്കുകയാണ്. നമ്മുടെ ബിഹേവിയറൽ ചേഞ്ചസ് പോലും വരാനുള്ള സാധ്യതകളുണ്ട്. അസ്വസ്ഥത ഉടനെ വരും. ഇത് കണ്ടിന്യൂസ് ആയിട്ട് ഉപയോഗിക്കുകയാണെങ്കിൽ കിഡ്നി, ലിവർ ഒക്കെ പ്രവർത്തനരഹിതമാകാൻ സാധ്യതയുണ്ട്. കഴിഞ്ഞ ദിവസം മെഡിക്കൽ കോളേജ് ആശുപത്രിയുടെ ഭാഗത്തുള്ള ഹോട്ടലുകളിൽ ഫുഡ് സേഫ്റ്റി ഉദ്യോഗസ്ഥർ പരിശോധന നടത്തിയിരുന്നെങ്കിലും ഈ തട്ടുകടകളിലേക്ക് തിരിഞ്ഞു നോക്കിയിരുന്നില്ല. അധികൃതരുടെ ശ്രദ്ധ ഇങ്ങോട്ടെത്തില്ലെന്ന ഉറച്ച വിശ്വാസത്തിൽ മായം കലർത്തിയുള്ള പലഹാര വിൽപ്പന പൊടി പൊടിക്കുകയാണ്. സമാധാനത്തോടെ ഒരു പഴംപൊരി പോലും കഴിക്കാനാവാത്ത അവസ്ഥ. കാര്യങ്ങൾ ഈ രീതിയിൽ പോയാൽ പഴംപൊരിയിലെ പഴത്തിനു പകരം രാസവസ്തുക്കൾ ഉപയോഗിക്കുന്ന കാലം വിദൂരമല്ല. ക്യാമറമാൻ റിജി കൈപ്പുഴയ്ക്കൊപ്പം കോട്ടയത്തുനിന്ന് ബിനുരാജ്, ഏഷ്യാനെറ്റ് ന്യൂസ്.